ആദാ, ഇന്ന് നാം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസിന്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നത് നാസർ കാസിമിയുടെ ഗസലാണ്. നിങ്ങളുടെ പാഠപുസ്തകം 74-ാം പേജിലുള്ള ഗസൽ ഞാൻ വായിക്കാം. ദിൽ ധഡ്കിനെ കാ സബബ് യാദ് ആയ വോ തേരി യാദ് തി അബ് യാദ് ആയ. ദിൽ ധഡ്കിനെ കാ, ഹൃദയം സ്പന്ദിക്കാനുള്ള സബബ്, കാരണം, യാദ് ആയ, ഓർമ്മ വന്നു. വോ തേരി യാദ് തി അബ് യാദ് ആയ, അത് നിന്റെ ഓർമ്മയായിരുന്നു എന്ന കാര്യം ഇപ്പോൾ ഓർമ്മയിൽ വന്നു. അപ്പോൾ എൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നത് നിന്റെ ഓർമ്മയിലാണെന്നത് എനിക്ക് ഓർമ്മ വരുന്നു. അതായത് മഅ്ശൂഖിനോട് ആശിക്ക് പറയുന്ന വരികളാണ് തൻ്റെ ഇഷ്കിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആജ് മുഷ്കിൽ താ സമ്പന്ന അയ ദോസ്ത് തോ മുസീബത്ത് മേ അജബ് യാദ് ആയ. ആജ് ഇന്ന് മുഷ്കിൽ താ, പ്രയാസകരമായിരിക്കുന്നു. സമ്പന്ന, സമ്പന്ന എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക. അയ ദോസ്ത്, സുഹൃത്ത്, തോ മുസീബത്ത് മേ അജബ് യാദ് ആയ, എന്നിട്ടും അപകടഘട്ടത്തിൽ അജബ്, ആശ്ചര്യകരം തന്നെ, യാദ് ആയ എനിക്ക് ഓർമ്മ വന്നു. ഈ ഇഷ്കിൻ്റെ കാലഘട്ടത്തിൽ പിടിച്ചു നിന്ന് പോവുക എന്നത് വളരെ പ്രയാസകരമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടിനിടയിലും നിന്റെ ഓർമ്മകൾ വരുന്നു എന്ന കാര്യം ആശ്ചര്യകരം തന്നെ. ദിൻ ഗുസാരാത്ത ബഡി മുഷ്കിൽ സേ ഫിർ തരാ വഅദേ ശബ് യാദ് ആയ. ദിൻ, ദിവസം, ഗുസാരാത്ത കഴിച്ചു കൂട്ടി, ബഡി മുഷ്കിൽ സേ, വളരെ പ്രയാസത്തോടു കൂടി, ഫിർ, എങ്കിലും, തേരാ വഅദേ ശബ് നിന്റെ രാത്രിയുടെ വാഗ്ദാനങ്ങൾ, യാദ് ആയ ഓർമ്മയിൽ വന്നു. അപ്പം പകലില് ഈ ഇഷ്കുമായി മുന്നോട്ട് പോകൽ വളരെ പ്രയാസകരമാണ്. പക്ഷേ രാത്രിയിലേക്ക് നീതിരുന്ന വാഗ്ദാനങ്ങൾ ഓർമ്മിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മകൾ എനിക്ക് കൂടുതൽ ധൈര്യം പകർന്നു തന്നു. ഹാലദിൽ ഹംബി സനാത്തെ ലേക്കിൻ ജബുവോ റുഹ്സത്ത് ഹുവാ തബി യാദ് ആയ. ഹാലദിൽ, മനസ്സിൻ്റെ അവസ്ഥ, ഹംബി സുനാത്തെ, നാമം കേൾക്കുന്നുണ്ട്. അതായത് നിന്റെ മനസ്സിൻ്റെ അവസ്ഥകൾ എനിക്കും അറിയാം. ലേക്കിൻ ജബുവോ റുഹ്സത്ത് ഹുവാ തബി യാദ് ആയ, എങ്കിലും, ഓ റുഹ്സത്ത് ഹുവാ, വല്ല ഇടവേളയും ഉണ്ടാകുമ്പോൾ, തബി യാദ് ആയ, ആ ഓർമ്മ വീണ്ടും വരുന്നു. ബൈട്ടുക്കർ സായേ ഗുൽമേ നാസിർ ഹം ബഹുത്ത് രോയേ വോ ജബ് യാദ് ആയ. ബൈട്ടുക്കർ സായേ ഗുൽമേ, ഗുൽ പുഷ്പം, പുഷ്പത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് നാസിർ സ്വയം വിളിച്ചുകൊണ്ട് പറയുകയാണ് കവി. ഹം ബഹുത്ത് റോയെ, നാം വളരെ കരഞ്ഞിട്ടുണ്ട്. ഓ ജബ് യാദ് ആയ, അതിപ്പോൾ ഓർമ്മ വരികയാണ്. എൻ്റെ ഇഷ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രയാസപ്പെട്ട് വളരെ കരഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നു. ഇപ്പം നാസിർ കാസിമിയുടെ ഗസലാണിത്. കാസിമിയുടെ ഗസലിൻ്റെ മത്തല, ദിൽ ധഡക്കിനെ കാ സബബ് യാദ് ആയ ഓ തേരി യാദ് തി അബ് യാദ് ആയ എന്നതാണ്. എൻ്റെ അവസാനം ആയ ആയ എന്ന് ഹം പ്രദീഫും, ഇതിൻ്റെ തൊട്ട് മുമ്പ് യാദ് യാദ് എന്ന് ഹം കാഫിയയുമാണ്. അവസാനത്തെ മക്ത, ബൈട്ടുകർ സായേ ഗുൽമേം നാസിർ ഹം ബൗത്ത് റോയേ വോ ജബ് യാദ് ആയ എന്നതാണ്. അതിലെ നാസിർ എന്ന തഹല്ലുസ് വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 വരികളാണ് ഈ ഗസലിൽ ഉള്ളത്. ഇനി നമുക്കതിൻ്റെ സർഗർമിയാമെന്ന് പരിശോധിക്കാം. 76-ാം പേജിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഗസൽ ദിൽ ധഡക്കിനേക്ക സബബ് മേം ആശിക്കിനെ അപ്പനെ മഅ്ശൂഖ് കി യാദ് ദിലാത്തെ ഹുയെ ചന്ദ് ബാത്തേം പേഷ് കീരെ. ദിൽ ധഡക്കിനേക്ക സബബ് എന്ന ഗസലിൽ ആശിക്ക് തൻ്റെ മഅ്ശൂഖിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. അതായത് ഓർമ്മകൾ അവിറക്കുന്നു. ആപ്പ് കി സിന്ദഗി മേം ബി, നിങ്ങളുടെ ജീവിതത്തിലും കൈ ഐസെ തജുർബാത്ത് ഹുയെ ഹോങ്കെ, ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. ജോ ആപ്പുക്കോ മുത്തസിർ കിയഹു, അവ നിങ്ങളെ സ്വാധീനിച്ചതായിരിക്കാം. ഗുസരെ ഹുയെ ലംഹോം കി യാദ്മേ, കഴിഞ്ഞു പോയ കാലങ്ങളുടെ ഓർമ്മയിൽ അപ്പനെ ദോസ്ത് കെ നാം എക്ക് ഹത്ത് തയ്യാർ കീജിയെ, നിങ്ങളുടെ സുഹൃത്തിനൊരു കത്ത് എഴുതുക എന്നാണ്. അപ്പം കത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ പേര് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കഴിഞ്ഞു പോയ ജീവിത അനുഭവങ്ങൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് സുഹൃത്തിന് ഒരു കത്ത് എഴുതുക. 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഫർസ് കീതിയെ സങ്കല്പിക്കുക ആപ്പ് കെ സ്കൂൾ മേ ഗസൽ പ്രോഗ്രാം മുന്നക്കിത് ഹോനെ വാലാ ഹെ, നിങ്ങളുടെ സ്കൂളിൽ ഒരു ഗസൽ പ്രോഗ്രാം നടക്കുകയാണ്. ഉസ്മേ ഗസൽ കി മക്ബൂലിയത്ത് പർ തക്ലിയർ കർണേക്കാ മോക്ക, അതിൽ ഗസലിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് സംസാരിക്കാനുള്ള, പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയാൽ ആപ്പ് ക്യാക്കിയ ബത്തായെങ്കിൽ, നിങ്ങൾ എന്തൊക്കെ പറയും. പ്രസംഗത്തിൻ്റെ മോഡൽ നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗസലിനെ കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ 75-ാമത്തെ പേജിലുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഗസൽ ഉറുദു ശായരിക്ക് ആബ്രൂഹെ,
ഗസൽ ഉറുദു കവിതയുടെ അഭിമാനമാണ്. ഗസൽ അറബി സുബാൻ കാ ലഫ്സ്ഹെ, അറബി ഭാഷയിലെ പദമാണ്. ഈ സിൻഫ് കി ഇബ്തിദ, ഈ ഐറ്റത്തിന്റെ തുടക്കം അറബി സെ ഹുയി, അറബിയിൽ നിന്നും ആണ് ഉണ്ടായത്. ലുഗവി മാന ഔരത്തോംസേയ, ഔരത്തോംസേ മുത്തല്ലിക്ക് ബാത്തേം കർണ, ഇതിന്റെ ഭാഷാർത്ഥം സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക എന്നാണ്. ഉസ്കാ മൗസു, ഇതിലെ വിഷയം ഹുസൈന്, സൗന്ദര്യം, ഇഷ്ക്, പ്രേമം, കെ മുആബലാത്തിഹെ തുടങ്ങിയ ഇടപാടുകളാണ്. മകർ സമാനക്കെ സാത്ത്, എന്നാൽ കാലത്തിനൊപ്പം ഗസൽ മേ ഗസലിൽ ഹർ തറേക്കെ മൗസുവാത്ത്, എല്ലാ വിഷയങ്ങളും ദറാനയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഗസൽ കാ പഹല ഷേർ മത്തല കഹലാത്താഹെ, ഗസലിലെ ആദ്യത്തെ വരിക്ക് മത്തല എന്ന് പറയുന്നു. ജിസ്കെ ദോനോ മിസ്രെ ഹം കാഫിയ ഔർ ഹം റദീഫ് ഹോത്തേഹെ, അതിലെ ആദ്യത്തെ മിസ്രകൾ ഹം റദീഫും ഹം കാഫിയുമായിരിക്കും. ബഖിയ തമാം അഷ്ഷാർക്ക്, ബാക്കിയുള്ള മുഴുവൻ വരികളുടെയും ദൂസരെ മിസ്രെ രണ്ടാമത്തെ വരി ഹം കാഫിയ ഔർ ഹം റദീഫ് ഹോത്തേഹെ, ഹം കാഫിയും ഹം റദീഫുമായിരിക്കും. നമുക്ക് കാണാം, അബിയാദ് ആയ, അജബിയാദ് ആയ, ഷബിയാദ് ആയ, തബിയാദ് ആയ, ജബിയാദ് ആയ, ഇങ്ങനെ പോകുന്നത് കാണാം. ആഹിരി ഷേർ മക്ത കഹലാത്താഹെ, അവസാനത്തെ വരിക്ക് മക്ത എന്ന് പറയുന്നു. ജിസ്മേ ഷായർ അപന തഹല്ലുസ് ഇസ്തിമാൽ കർത്താഹെ, അതിൽ കവി തന്റെ തഹല്ലുസ് ഉപയോഗിക്കുന്നു. ഗസൽ മുസൽസിൽ ഓർ ഗൈർ മുസൽസിൽ ഹുത്തിഹെ, ഗസലിൽ കണ്ടിന്യൂസ് ആയ ഗസലുണ്ട്, കണ്ടിന്യൂസ് അല്ലാത്തതുണ്ട്. അഗർ ഗസൽ മേ ഏക് ഹി മൗസൂ കാ ബയാൻ ഹുവത്തോ, ഗസലിൽ ഒരേ വിഷയം തന്നെയാണ് പറയുന്നതെങ്കിൽ ഉസേ ഗസൽ മുസൽസിൽ കഹേങ്കെ, അതിനെ ഗസൽ മുസൽസിൽ എന്ന് പറയും. അവർ മൗസൂ മുതനവ്യ ഹോത്തോ, വിഷയം വ്യത്യസ്തമാണെങ്കിൽ ഉസേ ഗൈർ മുസൽസിൽ ഗസൽ സെ തബീർ കിയാ ജാത്താ ഹെ, അതിനെ ഗൈർ മുസൽസിൽ ഗസൽ എന്നും പറയും. ഉറുദു ഗസൽ ഗോ ശുഅറാമേ, ഉറുദു ഗസൽ ഗായകരായ ഗസൽ കവികളിൽ മീർ തക്കി മീർ, ഗാലിബ്, ജിഗർ, മുറാദാബാദി, നാസിർ കാസിമി, ഷക്കീൽ ബദായുനി, പർവീൻ ഷാക്കിർ വഗൈറ ബഡി അഹ്മിയത്ത് രക്തേഹെ വളരെ പ്രാധാന്യമുള്ള ആളുകളാണ്. ഗസൽ ഗലൂഗാറോമേ, ഗസൽ ഗായകരിൽ മുഹമ്മദ് റഫി, പങ്കജദാസ്, ആശ ബൻസലെ, ഹരിഹരൻ, ജഗ്ജീത് സിംഗ്, ഉലാം അലി, മഹദി ഹസൻ വഗൈറക്കെ നാം കാബിലെ സിക്രഹെ പറയപ്പെടേണ്ടതാണ്. ഇതില് ഗസൽ എന്താണെന്ന് പറയുക, അതിന്റെ പ്രത്യേകതകൾ പറയുക, പ്രധാനപ്പെട്ട ചില ഗസൽ കവികള്, ഗസൽ ഗായകർ, ഇത്രയും പറഞ്ഞാൽ അതിന്റെ ആൻസറായി അത് ഇതിനെ നോക്കി പഠിക്കാം. അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദിൽ ധടുക്കിനേക്ക സബബ് യാദ് ആയ, ഓ തെരി യാദ് തിയബ് യാദ് ആയ, ഹൃദയം തുടിക്കാനുള്ള കാരണം ഓർമ്മ വന്നു, അത് നിന്റെ ഓർമ്മയായിരുന്നു എന്നത് ഇപ്പോൾ ഓർമ്മ വന്നു. മദ്കുറ ബാല ഷേർ, മദ്കുറ ബാല എന്ന് വെച്ചാൽ മുകളിൽ പറയപ്പെട്ട എന്നാണ്. ഷേർ വരി ഹിജറവ ഫിറാഖ് കെ മൗസൂസ് ഇബാറത്തിലെ, ഹിജറവ ഫിറാഖ് വേർപാടുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ് അല്ലെ, വരികളാണ്. ഹിജറവ ഫിറാഖ് സെ മുത്തയല്ലിക്ക് ലിക്കിയകയെ ചന്ത് അഷാർ ജമാഅത്ത് ജിയെ, ഹിജറും ഫിറാഖുമായി, അതായത് വേർപാടുമായി ബന്ധപ്പെട്ട മറ്റ് വരികൾ ശേഖരിക്കുക എന്നാണ്. ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും വരികൾ എഴുതാനാണ് ചോദിക്കുക, ഇങ്ങനെയുള്ള വരികൾ തന്നെ പഠിച്ചു വെക്കുക. നാല്, ആപ്പിനെ കൈ ഗസലേം പടയോർ സ്നേഹോങ്കെ, നിങ്ങൾ ധാരാളം ഗസലുകൾ വായിച്ചിട്ടും കേട്ടിട്ടുണ്ടാകും. നാസിർ കാസിമേക്കീസ് ഗസൽ കാ കോൻസാ ഷേർ ആപ്കോ സ്യാദാ പസന്ത് ആയ ഔർക്യോം വാസിക്കിതിയെ, നാസിർ കാസിമിയുടെ ഏത് ഗസലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതിന്റെ കാരണം എന്ത് എന്നാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും ഒരു വരി സെലക്ട് ചെയ്യുക, അതിൽ ഇത് നാസിർ കാസിമിക്ക് ഗസൽ സേ ലിയാകയാഹേ എന്ന് എഴുതുക. എന്നിട്ട് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇഷ്കാണെങ്കിൽ ഇസ്കാ മൗസു ഇഷ്കിഹ എന്ന് പറയുക. എന്നിട്ട് കാരണം അതിൻ്റെ മീനിങ് അതിൻ്റെ മഫൂമും കൂടെ എഴുതുക. ഇഷേർമേ ഷായർ കഹത്താഹെക്കെ, ഇപ്പം മേലെയുള്ള ദിൽ ധടുക്കിനെ എന്ന വരിയാണെങ്കിൽ ഷായർ കഹത്താഹെക്കെ മേരാ ദിൽ ധടുക്കിനേക്കാ സബബ് മുജേ യാദ് ആയാക്കെ ഓ മേരി മാഷൂക്കി യാദെത്തി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗസൽ ഔർ നസം ഉറുദു ഷായരിക്ക് അഹം അസനാഫ്, ഗസലും നസമും ഉറുദു ഷായരിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ്. മുൻ ദോനോ കാ മുവാസന അപ്പനെ അൽഫാസ്മെ കിതിയെ, അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങളുടെ വാക്കുകളിൽ നടത്തുക എന്നാണ്. കമ്പാരിസൺ എന്ന് ചോദിച്ചാൽ നസ്മിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗസലിനെ കുറിച്ച് ഇപ്പോഴും പഠിച്ചു, അത് രണ്ടും തമ്മിൽ എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസർ ആയി. ആറ്, നാസിർ കാസിമിക്ക് ഗസൽ മേ എക്ക ഹാസ് തരക്കി ഉദാസിക്ക് ഫസാ ചായു ഹിയെ, നാസിർ കാസിമിയുടെ ഗസലിൽ ഒരുതരം ഉദാസീനതയുടെ അന്തരീക്ഷം പടർന്നു കിടക്കുന്നു. ഇസ്കെ പേഷേ നസർ നാസിർ കാസിമിക്ക് ഷായരി പർ ഏക്ക മുഖ്തസർ നോട്ടിലിക്കിയെ, ഇതിനെക്കുറിച്ച് നാസിർ ഇതിൻ്റെ വെളിച്ചത്തിൽ നാസിർ കാസിമിയുടെ ഷായരിയെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക എന്നാണ്.
അത് 76-ാമത്തെ പേജിൽ നോക്കിയാൽ കാണാം. നാസിർ കാസിമി 1925-1972 തക്ക് 1925 മുതൽ 1972 വരെ. നാം സയ്യിദ് നാസിർ റിസ കാസിമി, സയ്യിദ് നാസിർ റിസ കാസിമി എന്നാണ് പേര്. അവർ നാസിർ തഹല്ലുസ്ത, നാസിർ എന്നത് തൊലികാനാമമാണ്. ഉൻകി പൈദായിഷ് അംബാല മേ ഹുയി.